അപ്പൊ അതാ നോക്കിയാണ് എത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയാണ്. നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്. എല്ലാ വെച്ചവർക്കും മിസ്റ്റർ ഫേസിന്റെ പുതു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ മരത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ എയർ ലെയറും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് മൂന്ന് തവണ ചെയ്തിട്ട് പരാജയപ്പെട്ടതാണ്, പക്ഷേ ഇപ്രാവശ്യം അത് സക്സസ് ആയി വന്നിട്ടുണ്ട്. ദാണ്ടേ ഇതാണ് ഞാൻ എയർ ലെയറും ചെയ്ത് വെച്ചത്. നല്ല രീതിയിൽ വേരൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് N18 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് റംബൂട്ടാനിലെ. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് പക്ക രീതിയിൽ എയർ ലെയറും ചെയ്യുന്നതെന്ന് അറിയാമായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഉണങ്ങിയ ചാണാപ്പൊടിയിലേക്ക് നമുക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്ത ചകിരിച്ചോറാണ്. അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെന്നുള്ള ചകിരിച്ചോറ് ഒന്ന് വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെച്ചേക്കണം, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് നനച്ചെടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതവിടെ നനച്ചെടുത്ത് വച്ചിട്ടുണ്ട്. നമുക്കിതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് ഒരു വശം ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കായ്വലം കിട്ടുന്ന മരം വേണം എയർ ലെയറിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാനുള്ളത്. പിന്നൊരു കാര്യം, എയർ ലെയറിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കമ്പെന്ന് പറയുന്നത് അധികം മൂപ്പുള്ളതും ആകരുത്, അധികം ഇളയതും ആവരുത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കമ്പിൽ തൊലി ഭാഗം മുറിയുന്ന രീതിയിൽ വട്ടത്തിലൊന്ന് വരഞ്ഞു കൊടുക്കണം. ദാ ഇതുപോലെ. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ മാറിയിട്ട് ഇതുപോലെ തന്നെ വട്ടത്തിലൊന്ന് വരഞ്ഞെടുക്കാം. ഇനി അടുത്തേന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കുറുകെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നല്ലോണം സൂക്ഷിച്ച് ഇതിൻ്റെ ഇടയിലുള്ള ഈ തൊലി, ഈ രണ്ട് നമ്മൾ വരഞ്ഞു കൊടുത്തതിൻ്റെ ഇടയിലുള്ള തൊലി നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അല്പം പോലും തൊലി ഇല്ലാന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടി കൊടുക്കാം. അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞതാ ഇതുപോലെ നല്ല റെഡിയാക്കി എടുക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കറ്റാർ വാഴയുടെ ഒരു പീസാണ്. ഇത് നേരെ തടിയിൽ തേച്ച് പിടിപ്പിക്കാം. പെട്ടെന്ന് വേര് വരാനായിട്ട് കറ്റാർ വാഴയുടെ നീര് സഹായിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ നിറച്ചു വെച്ച ചകിരിച്ചോറുണ്ടല്ലോ കവറിൽ, അപ്പോൾ അത് ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് കീറിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ അകത്തോട്ട് കയറ്റി വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു വള്ളി കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കെട്ടി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വേര് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും വേര് ഓടുന്നത്, നമുക്ക് കാണാൻ പറ്റും. ഒരു 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നമുക്ക് മുറിച്ച് മാറ്റി നടാവുന്നതുമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വേര് വന്നതിൻ്റെ കുറച്ച് താഴോട്ട് മാറി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇത് സാവധാനം ഇതിൻ്റെ കെട്ട് നമുക്ക് അഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് സാവധാനം ഇതിൻ്റെ കെട്ടൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ അതാ നോക്കിയാണ് എത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയാണ്. നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നടാനായിട്ട് ഈ സെൻറ്ററിലൊരു കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് വേണം ഇറക്കി വയ്ക്കാനായിട്ട്. കുഴി എടുത്തതിന് ശേഷം എന്താ ഇത് ഇറക്കി വയ്ക്കുക, മണ്ണെല്ലാം ഒന്നിട്ട് കൊടുക്കുക. അധികം ബലം കൊടുക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയിൽ വെച്ച് നമ്മുടെ റംബൂട്ടാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആഗ്രഹമുള്ളവർ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ഇത് 3-4 തവണ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇതുപോലെ ചെയ്തപ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റു വീഡിയോമാരുതായിരിക്കും. ബൈ ബൈ.